നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ അറസ്റ്റിലും ഓഫീസുകളിൽ നടത്തിയ റെയ്ഡുകളിലും പ്രതിഷേധിച്ച് നാളെ രാജ്യവ്യാപക ഹർത്താലിനാണ് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഹർത്താൽ സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. 13 സംസ്ഥാനങ്ങളിലായി 100 ഇടങ്ങളിലായിരുന്നു NIA അരിച്ചു പെറുക്കിയത്. ബീഹാർ, കേരളം, ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഉത്തർപ്രദേശ്, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ റെയ്ഡുകളാണ് നടന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യങ്ങളൊക്കെ ശക്തമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടയിൽ നാളെ നടത്താനിരിക്കുന്ന ഹർത്താലിൽ കർശനമായി ഇടപെടുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. പ്രതിഷേധങ്ങളും അനാവശ്യ പ്രകടനങ്ങളും രാജ്യവിരുദ്ധമാകരുത്. അത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി നേരിടണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ സംഘടിപ്പിച്ചത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ്. വ്യാപകമായി കള്ളപ്പണം ഒഴുക്കിയതിൻ്റെയും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും തെളിവുകൾ ലഭിച്ചതിൻ്റെ വ്യക്തമായ അടിസ്ഥാനത്തിലാണ് NIA റെയ്ഡുകൾ നടത്തിയതെന്ന സൂചനകൾ പുറത്തുവരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കർശന ജാഗ്രത പാലിക്കണം. ഹർത്താലിൻ്റെ മറവിൽ യാതൊരു കാരണവശാലും അക്രമം നടക്കരുത്. സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അത് തടസ്സമാകരുത് എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് വ്യക്തം. അസാധാരണമായ നീക്കങ്ങളായിരുന്നു ഈ റെയ്ഡിന് മുൻപിൽ നടന്നതൊക്കെ. ഓഗസ്റ്റ് 29 ദില്ലിയിൽ വെച്ച് അമിത്ഷാ ഒരു അസാധാരണ യോഗം വിളിച്ചു ചേർത്തു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, റോ മേധാവി, ഇന്റലിജൻസ് ബ്യൂറോ തലവൻ, NIA മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ വെച്ചാണ് നിർണായകമായ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അമിത്ഷാ രാജ്യത്തെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചത്. ചില സംസ്ഥാനങ്ങളിൽ തങ്ങൾ നേരിട്ടേക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അമിത്ഷാ വിശദമായി പ്രതിപാദിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെയാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ NIA റെയ്ഡുകൾക്ക് ശക്തമായ കേന്ദ്രസേനയുടെ പിന്തുണയും ഉറപ്പുവരുത്തണം എന്ന് അമിത്ഷാ തന്നെ നിർദ്ദേശിച്ചു. പോപ്പുലർ ഫ്രണ്ടിന് ലഭിക്കുന്ന വിദേശ ധനസഹായം, വിദേശ പിന്തുണ, നിയമവിരുദ്ധ ഇടപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്ന് തന്നെ അമിത്ഷാ നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചുമതലപ്പെടുത്തി. ഈ വിവരങ്ങളൊക്കെ തന്നെ നേരിട്ടറിയിക്കണം എന്ന നിർദ്ദേശവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നൽകി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേഡർ, സാമ്പത്തിക ഫണ്ടിംഗ്, ഭീകര ശൃംഖല തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അന്വേഷിക്കണമെന്നും അതിനായി വിവിധ അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും അമിത്ഷാ യോഗത്തിൽ വിശദീകരിച്ചു. സമീപകാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങളിലും ആക്രമണങ്ങളിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ടോ എന്ന കാര്യം പ്രത്യേകമായി അന്വേഷിക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേസുകൾ ആഭ്യന്തര മന്ത്രാലയം NIA നേരിട്ട് കൈമാറി. NIA ഈ വിഷയങ്ങളിൽ ആധികാരിക പഠനമാണ് നടത്തിയത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ശക്തമായ നിരീക്ഷണം തുടരുന്ന കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും തങ്ങളുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായി NIA കൈമാറി. ഇതോടെ ശക്തമായ ഒരു ഓപ്പറേഷനാണ് പിന്നീട് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായേക്കാം ഇത്തരമൊരു വ്യാപക റെയ്ഡുകളും അറസ്റ്റുകളുമൊക്കെ. 13 സംസ്ഥാനങ്ങളിലായി 100 പോയിന്റുകളിലാണ് NIA റെയ്ഡുകൾ സംഘടിപ്പിച്ചത്. യാതൊരു കാരണവശാലും റെയ്ഡുകളെക്കുറിച്ചുള്ള ഒരു വിവരവും ചോർന്നു പോകരുത് എന്ന് കർശനമായ നിർദ്ദേശവും നൽകിയിരുന്നു ആഭ്യന്തരമന്ത്രി. ഇന്ന് നടന്ന NIA റെയ്ഡുകളെക്കുറിച്ചുള്ള അവലോകന യോഗം ഉച്ചകഴിഞ്ഞ് ദില്ലിയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നു. ഈ യോഗത്തിൽ ശക്തമായ വിലയിരുത്തലുകളാണ് ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് നടത്തിയത്. തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്ന് വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളുടെ സൂചന പുറത്തുവന്നു. ഇത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തുടനീളം NIA നടത്തിയ റെയ്ഡുകൾക്കു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു.
റെയ്ഡുകൾ നേരിട്ട് അജിത് ഡോവലിന്റെ നിരീക്ഷണത്തിലായിരുന്നു നടന്നത് എന്ന വാർത്തകൾ പിന്നീട് പുറത്തുവന്നു. രാജ്യത്തെ സുരക്ഷാ ചുമതലയുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. 13 സംസ്ഥാനങ്ങളിൽ NIA നടത്തിയ റെയ്ഡിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന തീവ്രവാദ പരിശീലനത്തിന്റെയും തീവ്രവാദ ഫണ്ടിങ്ങിന്റെയും രേഖകളടക്കം കൃത്യമായ തെളിവുകളോടെയാണ് ഇപ്പോൾ NIA റെയ്ഡുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ രാജ്യത്ത് ഇനിയും ഇത്തരം റെയ്ഡുകൾ തുടരുമെന്നും നിരവധി നേതാക്കളെ കർശന നിരീക്ഷണത്തിലാക്കി എന്നുമുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ CRPFിന്റെ പ്രത്യേക സുരക്ഷയിലാണ് ഇത്തരം റെയ്ഡുകൾ നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതിനിടയിലാണ് ഈ റെയ്ഡുകൾക്കെതിരെ അതിശക്തമായ ഹർത്താൽ ആഹ്വാനവുമായി ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെ കർശനമായി നേരിടും എന്ന് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. ചുരുക്കത്തിൽ അതിശക്തമായ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമൊക്കെ കണക്കുകൂട്ടി കളിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത്. ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ ഇളമരം അടക്കമുള്ളവരെ കൊച്ചിയിൽ നിന്ന് ദില്ലിയിലെത്തിക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാരും ആഭ്യന്തര മന്ത്രാലയവുമില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് പകർന്നു കിട്ടിയിരിക്കുന്നത്. നാളത്തെ ഹർത്താലിന് നേതൃത്വം കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കർശന നിരീക്ഷണത്തിലാക്കാനും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നീക്കം നടക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നാളെ നടത്താനിരിക്കുന്ന ഹർത്താലിൽ കർശന നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തേണ്ടി വരും. ഇല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇടപെടാനുമുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. ഹർത്താലിന്റെ പേരിൽ ഇനി കൂടുതൽ നേതാക്കൾ അറസ്റ്റിലാകുമോ എന്ന് നാളെ കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.